ഇപ്പോ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഴിവാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആർക്കും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് ഇപ്പോൾ നടക്കുന്നുണ്ടോ? നയൻസിന്റെ ഈ ഒരു കേസ് റെഫറൻസ് എടുത്തിട്ട്? ഇല്ല, അങ്ങനെ നടക്കുന്നില്ല. നമ്മൾ ഇപ്പം ഹൈ ഫങ്ഷനിങ് ഓട്ടിസത്തിന് ശ്രീജിത്ര എന്നൊരു സ്റ്റഡി വന്നപ്പം നിഷിന്ന് റെഫർ ചെയ്തിട്ട് മോൻ പോയിട്ടുണ്ട്. കാര്യം അവൻ നിഷിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ ചില ടാലൻറ്റഡ് ആണെന്ന് അവിടുത്തെ അറിയായിരുന്നു. പക്ഷേ അതൊരു കൊറോണ ടൈമിലായിരുന്നു ആ സ്റ്റഡി കംപ്ലീറ്റ് ആയില്ല, ആ പ്രോജക്റ്റ് ക്യാൻസലായി. പിന്നെ ഞങ്ങൾ സമീപിച്ചതെല്ലാം പറഞ്ഞു എനിക്ക് കളക്ടറെ, അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, അതായിരുന്നു അന്നത്തെ ഗവർണർ ജസ്റ്റിസ് പി സദാശിവ സാറ്. അപ്പോൾ നമ്മളെല്ലാം ഒരു സയൻറ്റിഫിക്കിലൂടെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയായിരുന്നു. അതേപോലെ ഈ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പാനലിലെത്തിയതും ഇതിലൊരു സ്റ്റഡി വേണമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷേ അതൊക്കെ ഇങ്ങനെയുള്ള കഴിവുണ്ടെന്ന് കേൾക്കുമ്പോഴേ പറയുന്നത്, ചില സൈക്കോളജിസ്റ്റ് ചിലർ പറയും അത് ഒരാൾക്കൊരാളുടെ മനസ്സ് വായിക്കാൻ പറ്റത്തില്ല, അതൊരിക്കലും നടക്കത്തില്ല, അതെന്തോ ഇതായിരിക്കും എന്ന് പറഞ്ഞ് തള്ളിക്കളയാണ്. അതിനെ പഠിക്കാനോ അങ്ങനെ ഒന്നും ശ്രമിക്കുന്നില്ല. അപ്പം മോൻ്റെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ അമേരിക്കയിലോ എല്ലാം പോകും, അവിടേക്കാണെങ്കിൽ ഇതിൽ സ്റ്റഡീസ് നടക്കും. പറഞ്ഞെങ്കിൽ ഈ ടെലിപ്പതി എന്നുള്ളൊരു സബ്ജക്റ്റ് കേട്ടിട്ടാണോ ഈ അശാസ്ത്രീയത തോന്നുന്നത് എനിക്കറിയത്തില്ല. ഈ ടെലി പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഓട്ടിസം ആൻഡ് ടെലിപ്പതി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് സ്റ്റഡി നടക്കുന്നത് കാണാൻ പറ്റും. ടെലിപ്പതി ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുട്ടി ഏതോ വെളിരാജ്യത്താണ്, അത് 8 മില്യൺ വ്യൂസാണ് ആ കുട്ടി ടെലിപ്പതി ചെയ്യുന്നത്. അന്ന് പറഞ്ഞാൽ അമ്മ ഓരോ നമ്പർ വിചാരിക്കുന്നത് അനുസരിച്ചിട്ട് ആ കുട്ടി അമ്മയുടെ മനസ്സിലുള്ളത് പറയുന്നതാണ്. അതിൽ 5 ക്വസ്റ്റ്യൻ ആ നമ്പർ വിചാരിക്കുന്നതിൽ 3 എണ്ണം അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, 2 എണ്ണം തെറ്റിപ്പോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വേറൊരു സമയത്ത് മൂഡുള്ള സമയത്താണെങ്കിൽ അത് കറക്റ്റ് അതേ കണക്ക് തന്നെ പറയുന്നുണ്ട്. ഇവരുടെ മൂഡിൻ്റെ വേരിയേഷൻ ഒരു കാര്യമാണ്. യവൻ ചെയ്തത് 38 ഡിജിറ്റ് സംഖ്യ, 1 ഡിജിറ്റ് പോലും തെറ്റാതെ ഒറ്റ സ്ട്രെച്ചിൽ എഴുതിയതാണ്. പക്ഷേ ഈ കേരളത്തിലായി പോയത് കൊണ്ടായിരിക്കാം നമുക്കിങ്ങനെയൊക്കെ പേരുദോഷങ്ങൾ. അല്ലാതെ ഇതിലോട്ടൊരു സ്റ്റഡി അങ്ങനൊന്നും പോയിട്ടില്ല. ഈ പറഞ്ഞ ഈ ടെലിപ്പതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോസിലൊക്കെ എല്ലാത്തിലും ഓട്ടിസം ആൻഡ് മെൻ്റലിസം എന്നോ അല്ലെങ്കിൽ ഓട്ടിസം ആൻഡ് മൈൻഡ് റീഡിംഗ് എന്നോ ഒന്നും അല്ല വരുന്നത്, ഓട്ടിസം ആൻഡ് ടെലിപ്പതി എന്നാണ്. ഈ ടെലിപ്പതി എന്ന് വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടിസ്റ്റിക് കുട്ടികളുടെ മെയിൻ ഫീച്ചറാണ് സോഷ്യലൈസേഷൻ. അപരിചിതരായ ഒരാൾ വന്നു നിന്നിട്ട് അവരുടെ മനസ്സ് വായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് ബോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്നേഹബന്ധമുള്ള ഒരാളുടെ പ്രസൻസ് വേണം. അപ്പോൾ നമുക്ക് സ്റ്റേജിലോ അല്ലെങ്കിൽ പെർഫോം ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് ടെലിപ്പതിയാണ്, ഒരു പ്രൂഫോടെ കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നി അത് ടീച്ചറിൻ്റെയോ അമ്മയുടെയോ അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ആ ടെലിപ്പതി എന്നൊരു പേര് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ ടെലിപ്പതി എന്നുള്ളത് കേട്ട് കേൾവി മാത്രമുള്ള ഒരു കാര്യമാണ്. ഈ പറഞ്ഞ വീഡിയോസിൽ ആ ഒരു കാര്യം കിടക്കുന്നത് ആ കുട്ടിയുടെ വീട്ടിൽ പോയി വളരെ കാമായിട്ട് ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിലോട്ട് ഒരു അതെന്ന് വെച്ചാൽ അവൻ ഒരു ടെലിപ്പതി എന്നുള്ള ഒരു രീതിയിലോട്ടും ഒരു വേൾഡ് റെക്കോർഡിലോട്ടും വരുന്നത്. കാര്യം അവൻ ആ ഞാൻ പറഞ്ഞില്ലേ നമ്മളിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആ അത് ഉണരുന്നത്. ഇപ്പം തന്നെ അവൻ അന്ന് ആ പ്രശ്നമൊക്കെ വന്നപ്പം അവൻ എഴുതി കാണിച്ചായിരുന്നു എനിക്കമ്മ സോഷ്യലൈസേഷൻ കൂടാനുള്ള ട്രെയിനിങ് തരണം, എനിക്ക് ഫൈൻ മോട്ടോർ ഡിഫിക്കൽട്ടി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ടൈപ്പിംഗ് സ്പീഡ് കുറവാണ്, അതുകൊണ്ട് എനിക്ക് അതിനുള്ള ട്രെയിനിങ് തരണം, കോൺസെൻട്രേഷൻ്റെ പ്രശ്നമുണ്ട് അതിനുള്ള ട്രെയിനിങ്. അപ്പോൾ ഞാൻ കോൺസെൻട്രേഷന് യോഗ കൊടുത്തു. ഫൈൻ മോട്ടോർ ഡിഫിക്കൽട്ടിക്ക് വേണ്ടി കീബോർഡ് ഉണ്ടല്ലോ, വായിക്ക പാട്ട് പാടാനൊന്നും ആ സ്പീഡിൽ പറ്റത്തില്ല എങ്കിലും ആ സ്പീഡ് കൂട്ടാനായിട്ട് അത് ഒക്കുപേഷണൽ തെറാപ്പി, സോഷ്യലൈസേഷന് വേണ്ടി മാക്സിമം മിങ്കിളിങ്ങിന് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് അവൻ ആ ഒരു സ്റ്റേജിൽ പോയി പെർഫോം ചെയ്യാൻ പറ്റിയത്. സാധാരണ ഓട്ടിസ്റ്റിക് കുട്ടികൾ മിക്കവരും ഈ ടെലിപ്പതി എന്നുള്ള സബ്ജക്റ്റ് കേരളത്തിൽ ഇവൻ മാത്രമല്ല, എനിക്കറിയാവുന്ന വേറെ ചില കുട്ടികളുണ്ട്. പക്ഷേ ഞങ്ങളുടെ അനുഭവം ഇതായതുകൊണ്ട് ആർക്കും പുറത്തു പറയാൻ പേടിയുള്ളതാണ്. ഇങ്ങനൊരു ഇത് ഇവരിലുള്ള ഒരു കഴിവാണ്, അപൂർവം ചിലരിലുള്ള ഒരു കഴിവാണ്, അത് വളരെ വിരളമായിട്ട് വരാം. പക്ഷേ അത് കണ്ടെത്തി അതിനിപ്പം പറഞ്ഞില്ലേ നമ്മൾക്ക് ഇപ്പം അവന് ടു ഫൈൻ യൂണിവേഴ്സ് എന്നുള്ള പുസ്തകത്തിൽ അവൻ സയൻസിനെ പറ്റിയും സ്പിരിച്വൽ സയൻസിനെ പറ്റിയും ഫിലോസഫിയെ പറ്റിയും സയൻസിനെ പിന്നെ നേച്ചറിനെ പറ്റിയൊക്കെ എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിലിട്ട് വരാനുള്ള കാര്യം അവനെ എന്ത് പഠിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവൻ്റെ തെറാപ്പിസ്റ്റ് പറഞ്ഞ് പല മേഖലകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞു, എവിടെ ഉത്തരം മുട്ടുന്നോ അവിടെ നമുക്ക്. അങ്ങനെ ഞാൻ പല ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഇവൻ പറയും കറണ്ട് ക്വസ്റ്റ്യൻ വേണ്ട, പ്രപഞ്ചത്തിൽ സ്ഥിരമായിട്ടുള്ളത് ചോദിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ എവിടെ നിന്ന് വരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ നേച്ചറും ഫിലോസഫിയും സ്പിരിച്വൽ സയൻസിൻ്റെയും ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നെറ്റിൽ അതിൻ്റെ ആൻസർ കിട്ടത്തില്ല.
ഇതിൻ്റെ ആൻസർ സയൻസിനാണ് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കാം. ബാക്കി ഈ പറഞ്ഞ ഈ സബ്ജക്റ്റിനൊന്നും കിട്ടത്തില്ല, അത് അവൻ്റെതാണ്. ഇതിപ്പോൾ അത് എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എങ്ങനെ ഇത്രയും ഇപ്പോൾ ഒരാൾക്ക് ഒരു എഴുത്തുകാരൻ ചിലപ്പോൾ ഒന്നിൽ കഥയിൽ ഇൻട്രസ്റ്റ് കാണാം, അല്ലെങ്കിൽ കവിതയിൽ കാണാം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ കാണാം. ഈ പറഞ്ഞ ഇത്രയും ഏരിയയിൽ ഒരുമിച്ച് വരിക അസാധ്യ അതെ. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സല്ല ഇത്. ഞാൻ എങ്ങനെ പറഞ്ഞു ഈ 22 ഭാഷ എനിക്കറിയാൻ പറ്റുമോ? ഞാൻ എൻ്റെ മനസ്സാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നേവരെ ജീവിതത്തിൽ ഒരു കഥയോ കവിതയോ ഒന്നും എഴുതിയിട്ടില്ല. ഇത് എൻ്റെതാണെങ്കിൽ ഞാൻ എന്തിനീ ഡിസബിലിറ്റിയുള്ള കുട്ടി ഇതിലോട്ട് വലിച്ചഴിക്കണം? എനിക്കൊരു മൂത്ത മകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തന്നെ എഴുതാം, എൻ്റെ മോളുടെ പേരിലോ എനിക്കോ എഴുതാം. ഞാൻ എൻ്റെ കാര്യങ്ങൾ എവനിലൂടെ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ പോയ മാർഗങ്ങളെല്ലാം സയൻറ്റിഫിക്കായിട്ടുള്ള അതിനൊരു പ്രൂഫ് കിട്ടണം, അതിലൊരു സ്റ്റഡി നടക്കണം എന്ന് കരുതി ഈ പറഞ്ഞവരെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത്.